हेलो फ्रेंड्स എല്ലാവർക്കും പാത്തസ് ടേസ്റ്റി കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം മീഡിയം ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് അട്ടപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ നല്ലൊരു മണം വരും അതാണ് കറക്റ്റ് പാകം ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ആട്ടപ്പൊടി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് കുഴച്ച് അത് അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക ഈ ഒരു രീതിയിലാണ് പുട്ടിന് കുഴച്ചെടുക്കേണ്ടത് ഒരുമിച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി മാവൊക്കെ പോലെ നന്നായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പുട്ടിന് കുഴച്ചെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല പൊടിഞ്ഞു പോകാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇതുപോലെയാണ് കുഴച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിനി സാധാരണ പുട്ട് റെഡിയാക്കുന്നത് പോലെ തേങ്ങയിട്ട് പുട്ട് റെഡിയാക്കാം പുട്ടിൻ്റെ ആവി വന്നു കഴിഞ്ഞാലും ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല പുട്ടായിരിക്കും നല്ല സോഫ്റ്റ് ഉള്ള പുട്ടായിരിക്കും അപ്പോൾ പുട്ടിൻ്റെ ആവി വന്നു ഇനി നമുക്ക് ഒരു ഇലയിലേക്ക് പുട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ആട്ടപ്പൊടി കൊണ്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം കമൻസ് അറിയിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും